ധാരാളം പേര് എഞ്ചിനീയർമാരുണ്ട്, ധാരാളം പേര് നഴ്സുമാരുണ്ട്. നമ്മുടെ തലയ്ക്കകത്തുള്ള തെറ്റായ ഒരു ചിപ്പ് എന്താണെന്നറിയാമോ? ജോലി എന്ന് പറയുന്നത് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. ഇസ് എ മീൻസ് ടു മേക്ക് ക്യാഷ് ആൻഡ് കറൻസി. ഈ ഷോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്തായിക്ക് ഒരുക്കമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 7-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവം വിചിന്തനം ചെയ്യുന്ന വിഷയം അൽമായൻ്റെ വിളിയും കുടുംബങ്ങളുടെ ദൗത്യവുമാണ്. 2019 ഒക്ടോബർ മാസത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണ മിഷൻ മാസം ആചരിച്ചപ്പോൾ തിരഞ്ഞെടുത്ത മുദ്രാവാക്യം വളരെ പ്രസക്തമായിരുന്നു. ബെപ്റ്റൈസ്ഡ് ടു ബി സെൻറ്റ്, സ്നാനപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാൻ വേണ്ടിയിട്ട്. ആരാണ് ഒരു മിഷണറി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരം മാമോദീസ സ്വീകരിച്ച എല്ലാവരും എന്നാണ്. അൽമായൻ മിഷണറിയാണോ എന്ന് തർക്കിക്കുന്ന ചിലരുണ്ട്. എനിക്ക് നമ്മോട് പറയാനുള്ളത്, മാമോദീസയിലെ നമുക്ക് ലഭിക്കുന്ന വലിയ രണ്ട് കൃപാവരങ്ങൾ, ഒന്ന് ക്രിസ്തുവിനോട് ചേർക്കപ്പെടുന്നു, വി ബിക്കം പാർട്ട് ഓഫ് ദ റിഡംപ്റ്റീവ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. അവൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അവൻ്റെ രക്ഷാകരമായ എല്ലാ നന്മകളിലും നമുക്ക് അവകാശമുണ്ട്. രണ്ട്, ക്രിസ്തുവിൻ്റെ മൗദിക ശരീരമായ സഭയിലെ നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സഭയിലെ നമുക്ക് അംഗത്വം നൽകുന്നത് മാമോദീസയിലാണ്. നമ്മുടെ ക്രൈസ്തവ വിളി ആരംഭിക്കുന്നത് മാമോദീസയിലാണ്. ബാപ്റ്റിസ്മൽ കോൾ ഇസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ കോൾ ഇൻ ദ ചേർച്ച്. മാർപ്പാപ്പയാണെങ്കിലും മാമോദീസയുടെ വിളിയുടെ സാക്ഷാത്കാരമാണ് പൗരോഹിത്യം, മെത്രാഭിഷേകം, പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സാരഥി എന്ന മാർപ്പാപ്പസ്ഥാനം മാമോദീസയിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മൗലികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് മാമോദീസയുടെ വിളിയാണ്. ആ വിളി സാക്ഷാത്കരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന ഉപാധികളാണ് കുടുംബജീവിതം, പൗരോഹിത്യം, സമർപ്പിത ജീവിതം. നിങ്ങൾ പലപ്പോഴും തർക്കിച്ചിട്ടുണ്ട് ഞങ്ങൾ മെത്രാന്മാരായിട്ട്, എന്നോട് പലരും തർക്കിച്ചിട്ടുണ്ട്, പിതാവേ സെമിനേരി ചേർന്ന ദൈവവിളി കിട്ടി, കന്യാസ്ത്രീയാകാൻ പോയാൽ ദൈവവിളി കിട്ടി, കല്യാണം കഴിച്ചാലേ, നിങ്ങൾ എന്താ അങ്ങനെ പറയാത്തത്? നിങ്ങൾ തർക്കിക്കുന്ന ആ വിഷയമുണ്ടല്ലോ, സത്യമായിട്ടും സഭയ്ക്കകത്തുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. മാമോദീസയിലെ വിളി യാഥാർത്ഥ്യമാക്കാൻ സഭ തുറക്കുന്ന 3 കവാടങ്ങളാണ് കുടുംബജീവിതം, പൗരോഹിത്യ ജീവിതം, സന്യസ്ത ജീവിതം. കല്യാണം കഴിക്കാത്ത ഉള്ളവര് അവരെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രത്യേകം ഞാൻ വേർതിരിച്ച് പറയാത്തത്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 19-ഉം 20-ഉം വചനങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവ്
എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുവേ, സർവ മനുഷ്യരോട് സുവിശേഷം പ്രസംഗിക്കുവേ, വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾ ലോകശാന്തി നൽകുവേ, പാപമോചനം നൽകുവേ. അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദിസം നൽകുവേ. ഈ പ്രേക്ഷിത ദൗത്യം എല്ലാവർക്കും തുല്യ കൂട്ടുത്തരവാദിത്വമാണ്. അത് മാർപ്പാപ്പയ്ക്ക് വളരെ കൂടുതൽ, മെത്രാന്മാർക്ക് അതിൻ്റെ താഴെ, അച്ഛന്മാർക്ക് അതിലും കുറച്ച്, അൽമായകൾക്ക് ഒന്നുമില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. കർത്താവ് സ്ലീഹന്മാർക്ക് കൊടുത്ത ദൗത്യം അവർക്ക് വ്യക്തിപരമായ കൊടുത്ത ഒരു ദൗത്യമല്ല, അവർ ചേരുന്ന കൂട്ടായ്മ സഭയ്ക്ക് നൽകിയ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബാപ്റ്റൈസ് ടു ബി സെൻറ്റ്. മാമോദിസ സ്വീകരിക്കപ്പെട്ട എല്ലാവരും തന്നെ അയക്കപ്പെടാനുള്ളവരാണ്. ഈ അയക്കപ്പെടുന്ന ശൈലിക്കകത്ത് വ്യത്യസ്തതകളുണ്ട്, വ്യതിയാനങ്ങളുണ്ട്, പക്ഷേ ലക്ഷ്യം ഒന്നാണ്: അവൻ്റെ മൗദിക ശരീരം പടുത്തുയർത്തുക. കാതിൻ്റെ ജോലിയല്ല കയ്യിന്, നാക്കിൻ്റെ ജോലിയല്ല മൂക്കിന്, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഓരോ വിളികൾക്കും അവരുടേതായിട്ടുള്ള വ്യതിരിക്തതകളും വ്യത്യാസങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ആത്യന്തികമായിട്ട് മൗദികശരം പടുത്തുയർത്തുന്നതിലുള്ള നമ്മുടെ കൂട്ടുപങ്കാളിത്തമാണ്, നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ്. ഒരൽമായൻ വിശുദ്ധനാകുന്നത് അപൂർവമൊന്നല്ല. ഒരൽമായൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വൈദികനും ഒരു മെത്രാനും വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ട അതേ അളവിലും അതേ അർത്ഥത്തിലും തന്നെയാണ്. അതുകൊണ്ട് വൈദികർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും മെത്രാന്മാർക്ക് അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും അൽമായർക്ക് വളരെ കുറച്ച് ഉത്തരവാദിത്വം എന്നുള്ള ചിന്ത ഇത് തെറ്റാണ്. ഒരുപക്ഷെ വൈദികർ ചെയ്യുന്ന ശുശ്രൂഷകളല്ല അൽമായൻ ചെയ്യേണ്ടത്. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, നല്ലൊരു ഫിസിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം ഒരുപാട് ആസ്പത്രികളിൽ ഒരു ഫിസിഷ്യനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രായാധിക്യത്തിലാണ്, ഇപ്പോൾ പ്രാക്ടീസൊന്നുമില്ല. എന്നാൽ അത്യാവശ്യത്തിന് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കുറുക്കി കൊളുന്ന് മരുന്ന് എഴുതും. കാശ് അദ്ദേഹത്തിൻ്റെ ഒരു ആകർഷണമല്ല. അദ്ദേഹം ഒരിക്കലേ എന്നോട് പറഞ്ഞു, ഫാദറെ, ഞാൻ ഡോക്ടറായപ്പോൾ എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട്. മൈ പ്രൊഫഷൻ ഷാൽ ബിക്കം എ മീൻസ് ടു പ്രൊഫസ് മൈ ഫെയ്ത്ത്. മൈ പ്രൊഫഷൻ ഷാൽ ബിക്കം എ മീൻസ് ഓഫ് മൈ മിഷൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവ് ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ രോഗശാന്തി ശുശ്രൂഷയാണ്. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടന്മാർക്ക് കേൾവി കൊടുത്തു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു, തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ചു വിട്ടു, രക്തസ്രാവക്കാർക്ക് മോചനം കൊടുത്തു. ഞാൻ എല്ലാ രോഗികളെ കേൾക്കുകയും അവർക്ക് മരുന്ന് എഴുതുകയും അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നതിന് മുൻപ് ഞാൻ അവർക്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു കാശ്യരൂപവും ഒരു കുഞ്ഞു പ്രാർത്ഥനയും കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ദ ഡോക്ടർ ആൻഡ് ദ മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ, ബട്ട് ഗോഡ് എലോൺ ക്യാൻ ഗോ ഹോൾ ദ വേ. മരുന്നിനും വൈദ്യനും പകുതി വഴി പോകാൻ പറ്റുള്ളൂ, ദൈവത്തിന് മാത്രമേ മുഴുവൻ വഴി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. എൻ്റെ പല രോഗികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറ് തന്ന കാശ് രൂപ ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടാ, എൻ്റെ കട്ടിലിൽ തലവണയുടെ അടിയിൽ ഞാൻ ആ പടം വെച്ചിട്ടുണ്ട്.
ഞാൻ കണ്ട എല്ലാ രോഗികൾക്കും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ഫാദർ. മൈ പ്രൊഫഷൻ ബിക്കംസ് എ മീൻസ് ടു പ്രൊഫസ് മൈ ഫെയ്ത്ത്. ദാറ്റ് ബിക്കംസ് എ മീൻസ് ടു ദ മിഷൻ ഓഫ് ദ ചർച്ച്. ധാരാളം പേര് അധ്യാപകരുണ്ട്, ധാരാളം പേര് എഞ്ചിനീയർമാരുണ്ട്, ധാരാളം പേര് നഴ്സുമാരുണ്ട്. നമ്മുടെ തലയ്ക്കകത്തുള്ള തെറ്റായ ഒരു ചിപ്പ് എന്താണെന്നറിയാമോ? ജോലി എന്ന് പറയുന്നത് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. ഇസ് എ മീൻസ് ടു മേക്ക് ക്യാഷ് ആൻഡ് കറൻസി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. അധ്വാനിക്കാത്ത ആർക്കും തന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷേ കാശുണ്ടാക്കാൻ ജോലി ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ ജോലിയിലൂടെ നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധമായിട്ട് മാറണം, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പീഠത്തിൽ വെച്ച വിളക്കായിട്ട് മാറണം, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറകിടാത്ത ഉപ്പായിട്ട് മാറണം. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാശ് പ്രൊഫഷനിലൂടെ ഉണ്ടാക്കിയിട്ട് അതിലെ കുറച്ച് കാശ് പള്ളി കൊണ്ടി കൊടുക്കും, അതിന് ദശാംശം എന്നൊക്കെ പറയുന്നേ. ഞാനൊരു കാര്യം പറ്റും, നിങ്ങൾ കാശ് കൊടുത്ത് സഹായിക്കുന്നതിൽ എനിക്കൊരു വിരോധമില്ല. പക്ഷെ കാശിനേക്കാൾ കൂടുതൽ കർത്താവിന് നിങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത് നിങ്ങളുടെ തൊഴിലിലൂടെ കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും നിങ്ങൾ പ്രഘോഷിക്കണം. നിങ്ങളെ കാണുന്നവരെ ചോദിക്കണം, ഡോക്ടറെ ഒരുപാട് ഇഷ്ടമുണ്ട്, മറ്റു ക്രിസ്ത്യാനിയിൽ നിന്ന് ഡോക്ടർ വ്യത്യസ്തനാണ്, ഡോക്ടർ ചെയ്യുന്ന ജോലിക്കകത്ത് ഒരു സുവിശേഷമുണ്ട്. നിങ്ങൾ രോഗികളുടെ മേലെ കൈകൾ വയ്ക്കുവിൻ. നിങ്ങൾക്ക് സൗഖ്യം നൽകാനുള്ള അധികാരം ഞാൻ നൽകിയിരിക്കുന്നു. ടീച്ചർമാരോടൊക്കെ എനിക്ക് പറയാനുണ്ട്, കർത്താവ് റബ്ബിയായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് എന്നെ പഠിപ്പിച്ച കണക്ക് മാഷ്. ആ മാഷ് രണ്ട് കാര്യത്തിൽ ഞാൻ ഒരുപാട് തല്ലി പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. സ്പെല്ലിങ് തെറ്റി ഭയങ്കരമായിട്ട് അടി കിട്ടും, കണക്ക് ഹോംവർക്ക് തെറ്റിച്ചാലും അടി കിട്ടും. ഞാൻ ചെറുപ്പകാലത്തെ ഒരുപാട് മാഷിനോട് മനസ്സിൽ വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വൈദികനാകാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രായം ആദ്യക്കുള്ള മാഷിനെ അടുത്ത് വിളിച്ചിട്ട് ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ സ്പെല്ലിങ് തെറ്റിയപ്പോൾ ഞാൻ അടിച്ചതും കണക്ക് തെറ്റിയപ്പോൾ വഴക്ക് പറഞ്ഞതും, ജീവിതത്തിലെ സ്പെല്ലിങ് മിസ്റ്റേക്കില്ലാതെ ജീവിക്കണം, ജീവിതത്തിൻ്റെ കണക്ക് തെറ്റാതെ കാത്തു സൂക്ഷിക്കാൻ നിനക്ക് കഴിയണം. മാഷ് പറഞ്ഞു, നീയേ ഒരു വൈദികനാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണിശമായിട്ട് വഴക്ക് പറഞ്ഞതും ശാസിച്ചതും ശിക്ഷിച്ചതൊക്കെ. എൻ്റെ ദൈവയുടെ പിറകിൽ അദ്ദേഹത്തിൻ്റെ ടച്ചുണ്ട്. ഞാനൊരു വൈദികനാകാൻ ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് എന്നെ കാറ്റിസം പഠിപ്പിച്ച പ്രിയകരനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചിത്രകഥയുടെ ഒരു പുസ്തകം, ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു പുസ്തകം അദ്ദേഹമാണ് എനിക്ക് കൊണ്ടുവന്നത്. ഞാൻ ഈ പള്ളിയിൽ ലേഖനം വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, നിൻ്റെ ശബ്ദം നല്ലതാ, നിനക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും, ദൈവം തന്നെ വിളിക്കുകയാണ് ഈ കുഞ്ഞെ, നീ അച്ഛനാകാൻ പോകണം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രൊഫഷനിലെ നമുക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഡോക്ടർ പിൻഡോയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കുഴിക്കാട്ടുശ്ശേരിയിലെ മറിയം ത്രേസ്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റാണ്. നിങ്ങളുടെ കുഞ്ഞിനെ വൈകല്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അബോർട്ട് ചെയ്യാനായിട്ട് പല ഗൈനക്കോളജിസ്റ്റും നിങ്ങൾ ഉപദേശിക്കുമ്പോൾ എൻ്റെ അടുത്ത് അഭിപ്രായം വന്നവരൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ അദ്ദേഹം അബോർട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു, വിവാഹം കഴിഞ്ഞിട്ട് 17 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടാക്കാൻ പോവുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സമാധാനമായി, ഞാൻ ഡോക്ടർ പിൻഡോയെ കണ്ടേ. ഡോക്ടർ പിൻഡോ എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നല്ല ആരോഗ്യമുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ് തമ്പുരാൻ നിനക്ക് തരും. പിൻഡോയോട് ഒരിക്കലും ഞാൻ ചോദിച്ചു, മോനെ
നീ നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റാ, നിനക്ക് കാശ് കിട്ടുന്നവെല്ലാം ആസ്പത്രിയിൽ പൊക്കൂടെ. എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? പഠിപ്പിതാവേ, ഞാൻ ഡോക്ടറായിരിക്കുന്നത്, ഞാൻ ഗൈനക്കോളജിസ്റ്റായിരിക്കുന്നത് ഒരു പ്രോ ലൈഫ് മിഷന് വേണ്ടിയിട്ടാണ്. പ്രൊഫഷൻ ബിക്കംസ് എ മീൻസ് ഓഫ് ദ മിഷൻ. നിങ്ങൾ കുടുംബജീവിതക്കാരാണ് കൂടുതൽ. നിങ്ങളുടെ കുടുംബജീവിതം ഉണ്ടല്ലോ മക്കളെ, അതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. 2016 മാർച്ച് മാസം 19-ാം തീയതി കുടുംബങ്ങളെക്കുറിച്ചുള്ള 14-ലെയും 15-ലെയും മെത്രാൻമാരുടെ സിനഡ് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ ഔദ്യോഗിക പോസ്റ്റ് സിനഡൽ എക്സോട്ടേഷനാണ്. അതിലെ അമോരിസ് ലെത്തീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം, അതിലെ മാർപ്പാപ്പ പറയുന്നുണ്ട്, കുടുംബജീവിതമാണ് കർത്താവിൻ്റെ സഭയിലെ ഏറ്റവും ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള വിളി. മാതാപിതാക്കളാകാൻ നിങ്ങൾ വിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഗാർഹിക സഭയുടെ അജവാലകരാണ്, നിങ്ങൾ ഗാർഹിക സഭയുടെ സുവിശേഷ പ്രഘോഷകരാണ്. ഞാൻ നിങ്ങളത് മനസ്സിലാക്കണം. ദാമ്പത്യ ജീവിതത്തിലെ 3 ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. 1, ഭാര്യയും ഭർത്താവും സ്നേഹം പങ്കിടുക. എത്ര മനോഹരമാണത്. ഞങ്ങളുടെ വൈദിക ജീവിതത്തിൽ ഞങ്ങൾ സ്നേഹം പങ്കിടുന്നത് നിങ്ങൾ ജനങ്ങളുമായിട്ടാണ്. എന്നാൽ ഒരു ഭർത്താവ് ആധികാരികമായിട്ട് സ്നേഹം പങ്കിടുന്നത് ഭാര്യയോടുകൂടിയാണ്. ആ സ്നേഹം മുറിക്കുമ്പോൾ, ആ സ്നേഹം പരസ്പരം കൈമാറുമ്പോൾ അവിടെ സംഭവിക്കുന്ന രണ്ടാമത്തെ ദൗത്യം എന്താണെന്നറിയാമോ മക്കള്? ഞാൻ ചിലപ്പോഴും പറയും, ഈ ലോകത്തിൽ ദൈവം 2 കാര്യം ആവർത്തിച്ച് ചെയ്തില്ല. 1, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, പിന്നെ ഒരിക്കലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള അവകാശവും അധികാരവും ഭാര്യഭർത്താക്കന്മാർക്ക് നൽകി. 2, സഹ്യോനൂട്ടുശാലയിലെ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച കർത്താവ് പിന്നീട് ഒരിക്കലും കുർബാന അർപ്പിച്ചിട്ടില്ല. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിനെന്നും പറഞ്ഞിട്ട് വൈദികരെ ഏൽപ്പിച്ചു. ഭാര്യഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് മക്കൾക്ക് ജന്മം നൽകുക എന്നുള്ളത്. 3, നിങ്ങൾക്ക് നൽകപ്പെടുന്ന മക്കളെ ദൈവത്തിൻ്റെ മഹത്വത്തിനും സഭയുടെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ ഉന്നതിക്കും നന്മയിൽ വളർത്തുക, വിശുദ്ധിയിൽ വളർത്തുക. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ വിശുദ്ധരായിട്ട് ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, 2017 December 25 തൃശ്ശൂർ അതിരൂപതൽ ചിറ്റാട്ടുകരയിലെ ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു. സപ്ന ജോജു എന്ന പേര്. 8-ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. ആ ബ്രസ്റ്റ് ക്യാൻസറിനെ ഡോക്ടർമാർ ഉപദേശിച്ചത്, നിനക്ക് 7 കുട്ടികളുണ്ടല്ലോ, കെമോതെറപ്പി അപ്ലൈ ചെയ്യണമെങ്കിൽ നീ അബോർട്ട് ചെയ്യണം. അവൾ പറഞ്ഞു, വേണ്ട. കുഞ്ഞിനെ പ്രസവിച്ചു, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അധികം താമസിയാതെ അവൾ ക്യാൻസറിൻ്റെ കരാളഹസ്തത്തിലെ ധീരരക്തസാക്ഷിയായിട്ട് മരിച്ചു. സപ്ന മരിക്കുന്നതിന് മുമ്പ് ജോജ് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ, നമ്മുടെ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ, നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു പത്രാസുണ്ട്, തെറ്റായ പത്രാസുണ്ട്, മക്കൾ 1 മതി, മക്കൾ 2 മതി, മക്കളുടെ കൂടിയ തലവേദനയാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത വലിയ 2 അനുഗ്രഹങ്ങളാണ്, ഐ വിൽ ഗിവ് യു പോസ്റ്ററിറ്റി ആൻഡ് ഐ വിൽ ഗിവ് യു പ്രോസ്പെരിറ്റി. നമുക്ക് ആദ്യത്തെ വേണ്ട, 2 മാത്രം മതി. നിങ്ങൾ മക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിൻ്റെ പിറകിലുള്ള നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ചിന്ത എന്താണ്? മക്കൾ കുറഞ്ഞാലേ കൂടുതൽ പത്രാസായിട്ട്, കൂടുതൽ സമ്പന്നമായിട്ട്, കൂടുതൽ ആഘോഷമായിട്ട്, കൂടുതൽ ആർഭാടമായിട്ട് അവരെ വളർത്താൻ പറ്റും. എന്നാലേ ഓർക്കുക,
മക്കളെ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ദൗത്യത്തിലെ പങ്കുകാരാണ്. സ്നേഹമുള്ളവരെ, ആനക്കുഴിക്കാട്ടിൽ പിതാവി അടുത്ത് മരിച്ചു. ലൂക്ക ചേട്ടനും ഏലിക്കുട്ടി ചേച്ചിയും കടപ്പളാമറ്റക്കാരവര് കുഞ്ചിത്തണ്ണിയിൽ കുടിയേറി പാർത്തതാ. 15 മക്കളുണ്ടായിരുന്നു. ഹലോ, 6 പേര് അച്ഛന്മാരായി, 4 പേര് കന്യാസ്ത്രീകളായി, 3 പേര് കല്യാണം കഴിച്ചു, 2 പേര് കുഞ്ഞുങ്ങളായിരിക്കും മരിച്ചുപോയി. സ്നേഹമുള്ള എൻ്റെ അച്ഛന്മാരെ, സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, എനിക്കിവിടെ പറയാൻ ആഗ്രഹമുണ്ട്, കർത്താവിൻ്റെ കൈകളിൽ നിന്ന് മക്കളെ കരം നീട്ടി സ്വീകരിക്കുന്നവരെ ദൈവത്തിൻ്റെ സമപ്പടുത്തുയർത്തുന്നവരാണ്. ഇന്ന് കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് ദൈവവിളികളില്ല. ഇന്ന് ആൺകുട്ടികൾക്കൊത്ത് പെൺകുട്ടികളെ കിട്ടുന്നില്ല. ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന കിടപ്പറ കുടുംബം എന്ന ദേവാലയത്തിൻ്റെ മധുവഹയാണ്. നിങ്ങൾ ഉറങ്ങുന്ന കട്ടിലുണ്ടല്ലോ, നിങ്ങളുടെ സ്നേഹം പങ്കിടുന്ന ബലിപീഠമാണ്. ഈ 11 മാർച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാതാപിതാക്കള് കറോൾ സീനിയറും എമിലിയ രണ്ടുപേരെയും ക്രക്കോ രൂപത ദൈവദാസരായിട്ട് പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കറോൾ ജൂനിയർ 8 വയസ്സുള്ള പാപ്പ മരിച്ചു. പിന്നെ അമ്മയില്ലാത്ത കുഞ്ഞിനെ വളർത്തിയത് അപ്പനാണ്. മാർപ്പാപ്പ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് നൽകിയ സ്നേഹമാണ് അൾത്താരിയിലേക്ക് എന്നെ വിളിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം ആദ്യമായിട്ട് കണ്ടതും അനുഭവിച്ചതും അമ്മച്ചിയുടെ അമ്മിഞ്ഞപ്പാലിലും അപ്പച്ചൻ്റെ മടിയിലിരുത്തിയുള്ള സ്നേഹാശ്ലേഷത്തിലുമാണ്. 2017 October 17 കൊച്ചു ത്രേസ്യയുടെ അപ്പനെയും അമ്മയെയും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ലൂയി മാർട്ടിനും സെലി മാർട്ടിനും മാർപ്പാപ്പ അവരുടെ വിവാഹ ചിത്രത്തിന് വെഡിങ് ഫോട്ടോയുടെ അടിയിൽ എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? ദി ലിവ്ഡ് ഹോളി ആൻഡ് ദി ലെഡ് ദി ചിൽഡ്രൻ ടു ഹോളിനെസ്. നിങ്ങളുടെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിലാണ്. നിങ്ങൾ സഭ പടുത്തുയർത്തുന്നത് പള്ളിയിലെ പള്ളിപണിക്ക് കല്ല് ചോന്നിട്ടൊന്നുമല്ല, സിമെന്റ് കൂട്ടിയിട്ടൊന്നുമല്ല. അതൊന്നും ചെയ്യേണ്ടതെന്നുള്ള അർത്ഥമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പലപ്പോഴും നമ്മുടെ ഒരു ധാരണയാണ് പള്ളി പണിയുന്നത് കല്ലും കുമ്പായും കൂട്ടിയിട്ട്. അല്ല, നിങ്ങളുടെ കുടുംബം നസ്രസിലെ കുടുംബം മനോഹരമാകട്ടെ മക്കളെ. ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, കുടുംബസമേതം മിഷനിൽ പോയിട്ട് താമസിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മക്കളെയും കൊണ്ട് ഈ പാവപ്പെട്ട രോഗികളെ കഴുകാനും നഖം വെട്ടാനും ഭക്ഷണം വരി കൊടുക്കാനും പോകുന്നത്. ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ പറയുന്നുണ്ട്, ഈ കുട്ടികളൊക്കെ വേദപാഠം പഠിക്കുന്നുണ്ട് ഫാദറെ, അത് അക്കാഡമിക് ലാബാണ്. പക്ഷെ മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം അവർ കണ്ടുമുട്ടുന്നത് ഈ വൃത്തി കേടുകൾ കഴുകുമ്പോഴാണ്, ഈ പാവപ്പെട്ട നഖം വെട്ടുമ്പോഴാണ്, അവരെ വസ്ത്രം ഉടുപ്പിക്കുമ്പോഴാണ്, അവരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ്. നിങ്ങളുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ എത്ര കഗ്ഗേമമായിട്ടാണ്, തൃശ്ശൂർ പൂരം വെട്ടിക്കെട്ടായിട്ടാണ് നിങ്ങൾ ആഘോഷിക്കുന്നേ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരനോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് സഭയുടെ മൂല്യങ്ങൾ കൊടുക്കാൻ, സഭയുടെ ദൗത്യത്തിൻ്റെ കാഴ്ചപ്പാട് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളൊരു നല്ല വൈദികനെയും ഒരു നല്ല സമർപ്പിതനെയും കണ്ടാലേ അവൻ പഠിച്ച സെമിനറിയും അവൻ പഠിച്ച യൂണിവേഴ്സിറ്റിയും ഒന്നും നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട, ആലോചിക്കുകയും വേണ്ട. അവൻ വളർന്ന കുടുംബം അന്വേഷിച്ചാൽ മതി. 8 ഗുണമാണല്ലോ മക്കളെ, 10 ഗുണം. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ കുറേ കൂടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകണം. നമ്മുടെ കുടുംബങ്ങൾ സഭ പടുത്തുയർത്തുന്നതിലെ ഗാർഹിക സഭയുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള പടുത്തുയർത്തലിലെ കൂട്ട പങ്കാളികളാകണം. മിഷനിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വളർത്താൻ കാരണമാണ്. ഞാൻ ഈ മിഷനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളം പാലായി എന്നുള്ള അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, മലബാറിൽ നിന്നുള്ള അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടർ ആരാ?
അപ്പം അവർ പറയാറുണ്ട് ഞങ്ങളുടെ വൊക്കേഷൻ പ്രൊമോട്ടർ കുഞ്ഞേട്ടനാണ്, ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഒരു കുഞ്ഞു മിഷണറി എന്നൊരു മാസികമായിട്ട് ഈ കേരളം മുഴുവൻ നെട്ടോട്ടമോടി കുഞ്ഞുങ്ങളെ ദൈവവിളിയിലേക്ക് കൊണ്ടുവന്ന കുഞ്ഞേട്ടൻ. ആ കുഞ്ഞേട്ടൻ ഒരു വലിയ മിഷണറിയാണ്. ഞങ്ങൾ പ്രിയാണ് മക്കളെ, നമ്മുടെ വ്യക്തിത്വം സുവിശേഷത്തിൻ്റെ സുഗന്ധമാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ഗാർഹിക സഭയുടെ ആധികാരിക പതിപ്പാകട്ടെ. പന്തക്കുസ്ത അതിന് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മക്കളെ വളർത്തുന്നത് ലൗകിക ദാനങ്ങൾ ഉപയോഗിച്ച് മാത്രമാകരുത്. നമ്മുടെ മക്കളെ വളർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുകൂടി ആകട്ടെ. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ മക്കളെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള നല്ല തമ്പുരാനെ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശിഷ്യന്മാരെ കാത്തിരുന്ന ദിവസങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ പന്തക്കുസ്തയ്ക്ക് ഒരുങ്ങുകയാണ്. ആത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങളുടെ പേര് വർഷിക്കണേ. അൽമായിൻ്റെ വിളി, കുടുംബങ്ങളുടെ ദൗത്യം, അത് സഭ പടുത്തുയർത്താനും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം പടുത്തുയർത്താനുമുള്ള വലിയ ഉപാധിയാണുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ തൊഴിൽ കാശുണ്ടാക്കാനുള്ള ഒരു സാധ്യത മാത്രമല്ല, അത് ദൈവരാജ്യത്തിലേക്ക് ആളുകൾക്ക് ആകർഷിക്കാൻ കഴിയുന്നൊരു ദൗത്യമാക്കി മാറ്റാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. പരിശുദ്ധമ്മേ, നസ്രസിൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരി, കാനായിലെ കല്യാണ വിരുന്നിലെ കർത്താവിനിൽ മാധ്യസ്ഥം വഹിച്ചവളെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് സംസർഗം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നാളെ സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അടുത്ത കാലത്തായിട്ട് കരിസ്മാറ്റിക് മൂവ്മെൻ്റിൻ്റെ ഫലമായിട്ട് ഒരുപാട് അൽമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന അൽമായ മുന്നേറ്റങ്ങൾ, നമുക്കതേക്കുറിച്ച് നാളെ ചിന്തിക്കാൻ സാധിക്കട്ടെ, കഴിയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും പുതിയൊരു പന്തക്കുസ്ത എന്നിലൊരുക്കണമേ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ.